എങ്ങോട്ടാ? അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല, ലീവ് ഒന്ന് നീട്ടി കിട്ടിയിരുന്നോക്ക്. ഈ കട നിന്റെ തന്തയുടെ വകയാണോടാ? തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോവാനും. ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ, നാടകം കളിക്കാനല്ല. നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു. മുതലാളി, തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി മനസ്സിലാക്കി. അതാ പറഞ്ഞത്, ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാടകം മാത്രം കളിച്ചാ മതി. കുറെ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട് നാടകം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ. നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും റേഷൻ കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ മണ്ണെണ്ണ ഊരി ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചാര. വിശ്വംബരാ, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ല. അവിടുത്തെ നാറ്റം പോരാഞ്ഞതാണോടാ നീ ഇവിടെ വന്ന്? അതിനും അഴിഞ്ഞു നേറിയ രാഷൻ അരി വാരുന്നത് നീ ഇത്ര അതപ്പൊതിച്ചതാണെന്ന് ഞാൻ കരുതിയില്ലടാ. നീ ഇറങ്ങി പോടാ തെണ്ടി. വീടി പറഞ്ഞു തരാ പോലെ. എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി, സൗന്ദലയ്ക്ക് അമ്മ ആപ്പിളും വാങ്ങി തന്നില്ലേ സുന്ദരേശൻ? സൗന്ദല, ഞാൻ കാത്തിരിക്കാതെ മോളെ, നമുക്ക് അങ്ങോട്ട് എന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പതുക്കെ ഇറങ്ങണേ. അമ്മയോട് കുത്തരി, അച്ഛൻ അവളോടും പോയി കുത്തരുത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തരി. ആ ഞാൻ ചായ ഒക്കെ കൊണ്ടുവരട്ടോ. വീഡിയോ സ്റ്റോക്ക് ഉണ്ടല്ലോ, ആപ്പിള് നമുക്ക് വാങ്ങിക്കാം. അയ്യോ ചായ വേണ്ട, ശവു പാലേ കുടിക്കത്തുള്ളൂ. രണ്ടു ഗ്ലാസ് പാലെടുക്കും, അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കണ, അത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയും, ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. ഉമാരാ അയ്യേ, പതാ 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 പതാ. ഇപ്പൊ ഇപ്പൊ മുഴുവനകത്തേക്ക് പോയി. എന്നാ സൗന്ദര്യ മോളെ പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ. ആ മുട്ട വെട്ടിട്ട് കൊടുക്കാൻ ബാപ്പോടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? മോളെ ചായപ്പൂടി നമ്മളതാ. ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു 10 വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല എന്ന് ഇവരെ കൊണ്ട്. ഇട്ടാ ബോർഡ് മേലേക്ക് നോക്കിയാണ്, അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല, ഈറ്റകളും നക്ക കണക്കെഴുതി വെച്ചാണ് ഞാൻ. ഇവരോട് ഒരു 10 വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കടം കൊടുക്കുന്ന എന്തിനാണ്? കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളെ സഹകരിച്ച് കളിക്കുന്നത് സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായോ? നോക്കി പാലെടുത്ത് കുടിക്കി. എടെ കുമാര, വായി നോക്കി കണ്ട പ്ലേറ്റേക്ക് രണ്ട് പയറുത്ത് കുടിക്കി. നിങ്ങൾ പോയിക്കോ, എനിക്ക് റേഷൻ കടയിൽ നിന്ന് പോണം. മനസ്സിലായി, നാളത്തേക്കുള്ള ബസ് ഫെയർ വാങ്ങാനല്ലേ. ഓടി എടാ, തന്റെ അച്ഛനോട് ഇങ്ങനെ പിശുക്ക് കാണിക്കാതെ ഒരു മാസത്തെ ബസ് ഫെയർ ഒന്നിച്ച് തരാൻ പറ. ആര്? ഇവളോ? അതിനുള്ള ധൈര്യം ഒക്കെ കാക്ക മലന്ന് വെറുക്കും. അയ്യോ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ. ഇതേം പ്രദേശമായിട്ട് കണ്ടാ മതി. ശരി ചേട്ടാ. അയ്യോ ദാ നല്ല മധുരമുള്ള പണം കഴിക്കുന്നേ. വേണ്ട, എന്താ ഇഷ്ടമല്ലേ എനിക്ക് വേണ്ടി വരണം. കഴിക്കുന്നേ പഴം, പ്രകൃതിയുടെ പോഷക രമണി. എടാ കുമാര കള്ള, സൗന്ദര്യക്ക് ഭയം കൊടുക്കാൻ വേണ്ടി ഈ നിന്ന് നിന്നാണ് നമുക്ക്. അതും രണ്ടു പയർക്കാൻ വേണ്ടി ഇരുന്നാ പിന്നെ കൊല നിങ്ങൾ എടുത്തോളിന. പോടത്ത് പോട്, ഞാൻ എടുത്തു കൊടുത്തോളാം. മോളെ അത് കുറിച്ച് അകത്തും പുറത്തുള്ള റിഹേഴ്സൽ വേണ്ട, നീ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോളാം. കളയടാ അത്. ആ ഇതെല്ലാം കൂടി എടുത്ത് പുഴുങ്ങി വെക്കരുത്, എന്റെ അമ്മയോട് പ്രത്യേകം പറയണം. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. ആ അതിന്റെ അടിയിലൊരു പൊതിയുണ്ട്, റേഷനരി അടിച്ചു വരിയതാ കോഴി കൊടുക്കാൻ. ആ പൊടി വാറ്റി കളഞ്ഞാ വേണേ കഞ്ഞിയും വെക്കാം. അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ? മനുഷ്യർ കേൾക്കട്ടെ, നീ കേൾക്കട്ടെ. അനാവശ്യമായിട്ട് കാശ് ചെലവാക്കി കളയാത്ത കൊണ്ടാ ഞാൻ ഈ കാണുന്നൊക്കെ സമ്പാദിച്ചത്. ആ പിന്നെ മനസാര ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം. ഒക്കെ ഈ മണ്ണെണ്ണ പാത്രം ഇങ്ങനെ തുറന്നു വെച്ചാൽ അത് മുഴുവൻ ആവിയായിട്ട് പോവൂലേ. അതൊന്ന് വേഗം തൂക്കി കൊടുത്തിട്ട് എടുത്ത് മൂടി വെക്കേ. ചെല്ലേ. എവിടെ പോയി കിടക്കും? സ്വത്ത് കെട്ടത് പാപ്പിച്ചനാണോടെ? അല്ല വിശ്വം പറഞ്ഞ. ആ എന്റെ പശുവിനെ കണ്ടോ നീ? പാപ്പിച്ച രാവിലെ കൊണ്ടുപോയതായി. ഇത്രയും നേരമായിട്ട് അവനെയും കാണാനില്ല, പശുവിനെയും കാണാനില്ല. ചേർത്തയുടെ പശുവിനെ ആ കുമാരന്റെ വീട്ടിൽ കെട്ടിയിട്ടുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞു. പാപ്പച്ചനാണെങ്കിൽ ഏതോ നാടകം നേടിയിട്ട് കവലെ കിടന്ന് കറങ്ങുക. എന്റെ ഈശോ മറിയ ഔസേപ്പേ, ഇന്നവന്റെ മുട്ടുകാല് കല്ലൊടിച്ചിട്ട് വേറെ കാര്യമുള്ളോ? ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ. അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനോട് ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത ആഴ്ചയാണ്, ഒരു പ്രശ്നവും ഇനി നമ്മളെ പറയാ താമസിക്കുന്നേ. എന്താ എന്റെ കദീജെ കൊണ്ട് പ്രസവിക്കാൻ പോവാ? കാമഡി
ഏത് പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് എന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല. അമ്മ മരിച്ചു പോയില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഈ ഒറ്റക്കളിക്ക് പോണ്ടെന്ന്. എന്റെ മോൾ എവിടെ നാടകത്തിന് പോയാലും അവളുടെ താമസസൗകര്യം നോക്കുന്നത് ഡയറക്ടറാ. എന്നാ നമുക്കൊരു പണിയില്ല, നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അയ്യോ, അവിടെ സൗകര്യം കുറവാണേ, ഉള്ള സൗകര്യം മതി. അയ്യോ, അത് മാത്രമല്ല, പാപ്പച്ചന്റെ അമ്മ സുന്ദര വേണ്ട. എന്താ അമ്മക്ക് ഇഷ്ടമല്ലേ? ഏയ്, അമ്മക്ക് ഭയങ്കര ഇഷ്ടാ. നാടകം മാത്രല്ല, നാടകക്കാരി ചെലപ്പോ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ച അമ്മ വിടുള്ളൂ. എടാ പാപ്പച്ച, അമ്മ എടാ എണ്ണം കെട്ടവനെ, ഇതിനെങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേനെ നാടകം അഭിനയിക്കാൻ പോയിരിക്കുക. ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വയറ്റി പിറന്നല്ലോ മാതാവേ. അമ്മേ, ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണം വാരൽ തൊഴിലാളി ആയിട്ട് കാണരുത്. പാപ്പി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. വെട്ടി വിഴുകാനും വന്നവരുടെ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ ഏതാടവള്? ഹിറോനി. ആര്? ഹിറോനി. അതാണ് നിന്റെ പേര്? ഇവിടെ കണ്ടിട്ടൊരു വാശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ. എടാ പാപ്പി, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ദേ ഇവളുടെ കൂടിയാണ് നീ അടിഞ്ഞാടിയ നിന്റെ മുട്ടി പിടിക്കുകയറ് പിടിക്കട, നടക്കാ വിളി. കുമാരാ, ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഈ രാത്രിയിൽ നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണം. ഈ പശുവിന്റെ കാലിനാ. തമിഴ്നാടുകളൊക്കെ കുറകൻ മനസ്സിലാവൂടാ, വീട് വിളിക്കാൻ സമ്മതിക്കൂല. ഭണ്ഡാരം മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തെടുക്കാ? ഇയാൾ എന്താ മുട്ടലാടിയിരിക്കുന്ന പോലെ? ഞാൻ ഡയലോഗ് പറഞ്ഞു നോക്കിയതാ. ശകുന്തള എവിടെ? മേക്കപ്പ് കഴിഞ്ഞോ? മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ ശകുന്തള സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കിട്ടണം. ചെന്താ ചെയ്യ, നാണയം കഴിയുമ്പോ പൈസ തരാന്ന് പറഞ്ഞല്ലേ. ശകുന്തള സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും. ഞാൻ ഇതുപോലെ പല നാടകം പൊളിച്ചിട്ടുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഞാൻ പൊളിച്ചെടുക്കുന്നു. സ്നേഹമുള്ള എന്റെ നാട്ടുകാരെ, നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹോഷ്പളമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയും ഉള്ളവരാണ്. തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽ ദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അടുത്തതായി പ്രതിഭാത്തിയേക്ക് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം ദുഷ്യന്തന്റെ മകൻ. അമ്മേ, അമ്മേ, ഞാനൊന്ന് നാടകം കാണാൻ പോയിക്കോട്ടെ. അമ്മേ, അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാലോ, പോയിരുന്ന് പഠിക്ക. അമ്മേ, അമ്മേ, പ്ലീസ് പോയിക്കോട്ടെ. അമ്മേ, ഞാൻ നിന്നോട് പറഞ്ഞു, പോയിരുന്ന് പഠിക്ക. അല്ലേ, നമുക്ക് എന്തായാലും പ്രോഗ്രാം പ്രത്യേകിച്ചൊന്നുമില്ല സാർ. കുറച്ചേരം നാടകം കണ്ടാലോ സാർ. ഇവിടെ പേടിക്കണ്ടോ, നാട്ടുംപുറവും സ്റ്റേജും കർട്ടനും ഹാർമോണിയവും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെയും തുടക്കം. അമ്മേ, അമ്മേ, പ്ലീസ് ഞാൻ പോയിക്കോട്ടെ. അമ്മേ, അച്ഛൻ വരണേനു മുമ്പ് എത്തണം. ആ, ഒറ്റയ്ക്ക് പോണ്ട, അപ്പുറത്തെ വീട്ടിൽ നിന്റെ ഫ്രണ്ട് രാജകുടി വിളിച്ചോ. ആ, വിളിക്കാം.